കലാലയങ്ങളിലെ രാഷ്ട്രീയ പകപോക്കലുകൾ എന്നും സജീവമായ വാർത്തയും ചർച്ചയുമായി കൊണ്ടിരിക്കുന്നത് കേരളത്തിന് നാണക്കേടാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലം കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയോസ് കോളേജിൽ SFI KSU പ്രവർത്തകർ ഏറ്റുമുട്ടി. രണ്ട് KSU പ്രവർത്തകർക്കും ഒരു SFI പ്രവർത്തകനും പരിക്കേറ്റു. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് സംഘർഷമുണ്ടായത്. കണ്ണൻ നായർ തരും വിശദാംശങ്ങൾ. കണ്ണൻ, ഇന്നലെ ക്രൈം ഫയലിൽ SN കോളേജിൽ ഉണ്ടായ അതിക്രമവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ വിവരങ്ങൾ നമ്മൾ പങ്കുവച്ചു. ഇന്നതാ വീണ്ടും കൊല്ലത്ത് നിന്ന് മറ്റൊരു കോളേജിലെ അതിക്രമം. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? കൊല്ലം കൊട്ടാരക്കരയിലാണ് സെന്റ് ഗ്രിഗോറിയസ് കോളേജ് പ്രവർത്തിക്കുന്നത്. ആ കോളേജിൽ നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. KSU പ്രവർത്തകർക്കും SFI പ്രവർത്തകർക്കും നേരത്തെ 3 മാസങ്ങൾക്ക് മുമ്പ് മർദ്ദനമേറ്റിരുന്നു. അതിന്റെ പേരിലുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. അതിനിടെയാണ് ഇന്ന് വീണ്ടും സംഘർഷമുണ്ടായത്. ഇതെല്ലാം നേരത്തെ അനശ്വര സൂചിപ്പിച്ചതുപോലെ കലാലയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തന്നെയാണ്. നിസ്സാര തർക്കങ്ങളുടെ പേരിൽ ഈ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുകയായിരുന്നു. ഭാവിയിൽ ചിലപ്പോൾ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരാകേണ്ട വിദ്യാർത്ഥികളാണ് ഏറ്റുമുട്ടിയത്. അതിൽ KSU പ്രവർത്തകരായിട്ടുള്ള സൂരജ്, ബിബിൻ എന്നിവർക്ക് പരിക്കേറ്റു. അപ്പം തന്നെ SFI പ്രവർത്തകനായ നഹാസ് എന്ന വിദ്യാർത്ഥിക്കും പരിക്കേറ്റിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായത്. കഴിഞ്ഞ ദിവസവും പരസ്പരം വാക്പോരും കയ്യേറ്റവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ വലിയ അക്രമത്തിലേക്ക് പോയിരുന്നില്ല. എന്നാൽ ഇന്നത്തെ അക്രമം ഇരു പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശരീര ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. കോളേജുകളിൽ SFI ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നുള്ളതാണ് KSU ആവശ്യം, ഈ ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രതിഷേധ പ്രകടനം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടത്തിയിരുന്നു. എന്നാൽ KSU പ്രവർത്തകരാണ് സംഘർഷത്തിന് കാരണമെന്ന് SFI ആരോപിക്കുന്നു. 2 മാസം മുമ്പുണ്ടായ ആ സംഘർഷത്തിന്റെ അന്വേഷണം ഇപ്പോഴും കൊട്ടാരക്കര പോലീസ് തുടരുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഘർഷമുണ്ടായത്. ഈ കേസിലും ഈ സംഭവത്തിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊട്ടാരക്കര പോലീസ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളെ പിടികൂടാൻ വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൻ, SN കോളേജിലെ അതിക്രമവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇന്ന്? SN കോളേജിലെ അതിക്രമവുമായി ബന്ധപ്പെട്ട് ഇന്ന് കൂടുതൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ മറ്റ് 25 പേരെയാണ് ഇന്നലെ പ്രതികരിച്ചിട്ടുള്ളത്. അതിൽ 3 പേരെ ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 22 പേരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഇന്ന് SFI ജില്ലാ ഭാരവാഹികൾ അവരുടെ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. കാര്യം AESF ആണ് കോളേജിൽ സംഘർഷം സൃഷ്ടിക്കുന്നത്. RC എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ ലഹരിമരുന്ന് വിതരണം അടക്കമുള്ള അല്ലെങ്കിൽ അക്രമത്തിലേക്ക് വിദ്യാർത്ഥികളെ തള്ളിവിടുന്ന രീതിയിലേക്കുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അത് 69 പേരാണ് ആ ഗ്രൂപ്പിലുള്ളത്. അവർ അരാഷ്ട്രീയവാദം കോളേജിൽ പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ തന്നെ കുട്ടികളെ ലഹരിക്കടിമകളാക്കിക്കൊണ്ട് അക്രമം അഴിച്ചുവിടുന്ന രീതിയാണ് AESF എന്ന പേരിൽ ഇത്തരത്തിലുള്ള ചില വിദ്യാർത്ഥികൾ നടത്തുന്നത്. അവർക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ SFI ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വരും ദിവസങ്ങളിൽ ലഹരി സംഘങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം SN കോളേജിൽ SFI ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും ജില്ലാ ഭാരവാഹികൾ അറിയിക്കുകയുണ്ടായി. കലാലയങ്ങളിലെ രാഷ്ട്രീയ പകപോക്കലുകളുടെ വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കൊല്ലം സെന്റ് ഗ്രിഗോറിയോസ് കോളേജിൽ SFI KSU പ്രവർത്തകർ ഏറ്റുമുട്ടിയ വാർത്തയും അതിനെ തുടർന്നുണ്ടായ സംഘർഷത്തെ തുടർന്നുണ്ടായ കാര്യങ്ങളുമാണ് കണ്ണൻ നായർ കൊല്ലത്തു നിന്നും വിശദാംശങ്ങളായി നൽകിയത്.